കുടുംബ ജീവിതത്തിൽ കുളിർമയുണ്ടാകുന്ന ഒരു അന്തരീക്ഷം അതെനിക്ക് നൽകണം തമ്പുരാനെ. കാരണം ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന മാതാപിതാക്കൾ ഉണ്ടായത്, അപമാനിതരായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത മാതാപിതാക്കൾ ഉണ്ടായത്, അവർക്ക് അവരെ മക്കളിൽ സന്തോഷകരമായ അവസ്ഥ ഉണ്ടായില്ല, മാനസികമായി കണ്ണ് കുളിർമയാകുന്നൊരന്തരീക്ഷം അവരെ വീടുകളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമതായി റബ്ബിനോടുള്ള ദുആയാണ്, എല്ലാ സമയത്തും അവിടുത്തെ മാതാപിതാക്കൾ ദുആക്കണം, കല്യാണം കഴിക്കാൻ പോകുന്നവരും ദുആ ചെയ്യണം. ഏത് മനുഷ്യന്റെ ദുആയും റബ്ബേ എനിക്ക് നീ ഒരു ഭാര്യയെ തന്നാൽ, എനിക്ക് മക്കളെ തന്നാൽ അവരിലൂടെ കണ്ണ് കുളിർമയാകുന്നൊരവസ്ഥ എനിക്ക് നൽകണേ അല്ലാ. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രാജ്യത്ത് നിങ്ങളോട് കുടുംബജീവിതം നയിക്കാൻ ആവശ്യപ്പെട്ടത് വെറും ഒരു വൈകാരിക ശമനത്തിന് വേണ്ടിയല്ല. തസവ്വജുൽ വലൂദൽ വദൂദ് فإني أباهي بكم الأمم يوم القيامة قال رسول الله അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളെയും നല്ല സ്നേഹനിധികളായ കുടുംബത്തിനുമായി നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് പറയാനുള്ള കാരണം, നാളെ പാരത്രിക ലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നല്ല ഉത്തമന്മാരായ എന്റെ ഉമ്മത്തുകൾ അർദ്ധിച്ചു വന്നാൽ ആ അധികരിച്ചു വന്ന ഉമ്മത്തുകളെ കണ്ടുകൊണ്ട് ഞാൻ അവിടെ വെച്ച് പവർ നടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ആ മക്കളെ കൊണ്ട് പവർ നടിക്കണമെങ്കിൽ, നമ്മുടെ മകനെ കണ്ട് ഹബീബായ നബി തങ്ങൾക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ നമ്മുടെ മക്കൾ നല്ല നിലയിലുള്ള വളർന്നവരാകണം, മദ്യപിക്കാത്തവനാകണം, വ്യഭിചരിക്കാത്തവനാകണം, സ്വാലിഹീങ്ങളെയും മഹാരഥന്മാരെയും ആദരിക്കുന്നവരാകണം, റബ്ബിന് പൊരുത്തപ്പെട്ട രൂപത്തിൽ വളരാൻ, ഭീകരതയും തീവ്രവാദവും വലിച്ചെറിയാൻ നല്ല സന്തോഷകരമായ ജീവിതമുള്ള മക്കളായാൽ ആ മക്കളെ കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പവർ നടിക്കുകയാ. ആ പവർ നടിക്കുന്ന മക്കളാവുണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങൾ വിവാഹം നടത്തേണ്ടത് എനിക്ക് നിങ്ങളെ മക്കളെ കണ്ടുകൊണ്ട് പവർ നടിക്കാനാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ വീട്ടിന്റെ അകത്തളത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന് ദുഷിപ്പേരുണ്ടാക്കുന്ന ശൈലിയല്ലേ അവർ ചെയ്യുന്നത്? ലോകത്തിന്റെ നാനാഭാഗത്തും ചില ആളുകൾ ഭീകരവാദികളായതിന്റെ പേരിൽ, വേണ്ടാത്ത തീവ്രവാദികളായതിന്റെ പേരിൽ, മദ്യപാനികളായതിന്റെ പേരിൽ, വേശ്യാവൃത്തിക്കടിമപ്പെട്ടതിന്റെ പേരിൽ, നേരത്തെ ഇസാക്കാജി ഓർമ്മപ്പെടുത്തിയതുപോലെ വേണ്ടാത്ത ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളായി നമ്മുടെ മക്കൾ മാറിയതിന്റെ പേരിൽ ഹബീബായ നബി തങ്ങൾക്ക് പവർ നടിക്കാൻ നമ്മുടെ മക്കളിലൂടെ സാധിക്കുമോ രക്ഷിതാക്കളെ? നമ്മളെ മക്കൾ അതിന് പറ്റുന്നവരാകണം എന്ന് മാത്രമല്ല, ഉമ്മക്കും ബാപ്പക്കും സന്തോഷിക്കാൻ കഴിയണം. നിന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മാതാപിതാക്കളെ മേലിൽ അധികാരം പ്രവർത്തിക്കുന്ന മക്കള്, മാതാപിതാക്കളെ ഭരിക്കുന്ന മക്കളായാൽ അത്തരം മക്കളെ തൊട്ട് നിങ്ങൾ കാവലിനെ തേടുക. ഖാല റസൂലുള്ളാഹി, ഞാൻ പറഞ്ഞത് സ്വീകരിക്കാത്ത, എന്നെ അനുസരിക്കാത്ത, എന്നെ അപമാനപ്പെടുത്തുന്ന മക്കളേക്ക് നൽകല്ല റബ്ബേ എന്ന് മാത്രമല്ല, അവസാന നാളിന്റെ ലക്ഷണമായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, അന്തലിതൽ അമത്തു റബ്ബതഹാ, ഒരു വെള്ളാട്ടിപ്പെണ്ണ് അവിടത്തെ യജമാനനെ പ്രസവിക്കലാ എന്ന് പറഞ്ഞാൽ, ആ യജമാനൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ഉമക്കളിവിടെ ലോകത്ത് പെരുകി വരിക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഉമ്മമാരും ബാപ്പമാരും മക്കളെ അടിമവേല ചെയ്യുന്നവരാകണം. സാധാരണ യജമാനന് സേവനം ചെയ്യുന്ന അടിമയാണെങ്കിൽ അടിമക്ക് സേവനം ചെയ്യുന്ന യജമാനനാകും പോലെ ഇവിടത്തെ മക്കൾക്ക് സേവനം ചെയ്യാൻ ഉമ്മയും ബാപ്പയും തരം താഴുകയാണ്. അതല്ലേ ഇന്നത്തെ നാട്ടിൽ കാണുന്നത്? മക്കളെ വസ്ത്രം മലക്കി കൊടുത്തിട്ടില്ല എങ്കിൽ മക്കൾ ബഹളം വെക്കുന്നവരാണ്, മക്കൾ പുറത്തിറങ്ങുമ്പോഴേക്ക് ഇസ്ത്രീ വെട്ടിട്ടില്ല എങ്കിൽ ചീത്ത പറയുന്നവരാണ്, മകം വരുമ്പോഴേക്ക് ഭക്ഷണം മുന്നിലെത്തിച്ചിട്ടില്ലെങ്കിൽ ബഹളം വെക്കുന്ന മക്കളാണ് എന്ന് മാത്രമല്ല,
ഏത് മകനാണെങ്കിലും മകന്റെ ചെരുപ്പ് എടുത്തു കൊടുക്കാൻ മക്കളെ ഷൂ പോളിഷ് ചെയ്തു കൊടുക്കാൻ മക്കളെ ചെരുപ്പ് കഴുകി കൊടുക്കാൻ ഇവിടത്തെ ഉമ്മമാര് തയ്യാറായിട്ടില്ലെങ്കിൽ ആ ഉമ്മമാരെ വഴക്ക് പറയുന്ന മക്കളായി നമ്മുടെ കുടുംബം മാറിയിട്ടില്ലേ ഇത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോ ഇവിടത്തെ എല്ലാ മതവിശ്വാസികളും ഈ ആശയം അംഗീകരിക്കുകയാണ് ഹിന്ദു വേദഗ്രന്ഥങ്ങളുടെ പരിഭാഷയിൽ ഈ രാജ്യത്തെ അച്ഛനും അമ്മയും മക്കളുടെ ഭാണ്ഡവും വേറുകയാണ് മക്കൾ നടന്നു പോകുമ്പോ ബാഗ് ചുമക്കാൻ പെട്ടി ചുമക്കാൻ ഉമ്മയും ബാപ്പയും ആകുന്നൊരു കാലഘട്ടം ഒരു നാശത്തിന്റെ കാലഘട്ടമാണ് ഹിന്ദു മതവും ലോകത്ത് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂല് ഗൗരവത്തിൽ പറഞ്ഞത് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങളെ മക്കൾക്ക് സേവനം ചെയ്യുന്ന അന്ന് പറഞ്ഞാൽ മക്കളെ അടിമയായി നിൽക്കുന്ന മാതാപിതാക്കളെ മേൽ അധികാരം പ്രവർത്തിക്കുന്ന മക്കളെ എനിക്ക് നൽകല്ലേ അല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ടാണ് മക്കളെ കണ്ണുകുളിർമയുള്ള അന്തരീക്ഷമുണ്ടാകണം കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന നല്ല മക്കളുണ്ടാകാനാ അതിന് അള്ളാഹുവിന്റെ റസൂല് ഒന്നാമതായി പ്രാർത്ഥന പഠിപ്പിക്കുകയാണ് രണ്ടാമത് പിന്നെയും റസൂലുള്ള പറയുന്നു അള്ളാഹുവിന്റെ പേരുച്ചരിച്ചിട്ടല്ലാതെ ഒരു ഭർത്താവും ഭാര്യയെ ബന്ധപ്പെട്ടുകൂടാ ഒരു ദമ്പതിയും തന്റെ വൈവാഹിക ജീവിതത്തിൽ കടന്നുകൂടാ നിങ്ങൾ നോക്കൂ ആ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ വരെ അള്ളാഹുവിന്റെ പേരുച്ചരിച്ച് എന്റെ ഭാര്യ ഭർത്താക്കൾ ബന്ധപ്പെടുമ്പോ അതിൽ നിങ്ങൾക്കൊരു മക്കള് വിരിക്കപ്പെട്ടാൽ ആ മക്കളെ ശൈത്താൻ ബുദ്ധിമുട്ടിക്കുകയില്ല ഖാല റസൂലുള്ളാഹി നിങ്ങൾ നോക്കൂ ഇപ്പത്തെ അന്തരീക്ഷത്തിൽ സ്വന്തം ഒരു ഭർത്താവ് ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്തിൽ അള്ളാഹുവിന്റെ പേരാണ് ശൈത്താൻ അകറ്റി നിർത്താനുള്ള പ്രവർത്തനമാണെങ്കിൽ ഇന്ന് നമ്മുടെ ചെറുപ്പക്കാര അന്തരീക്ഷത്തിൽ ഒരു മണിയറ സെറ്റപ്പ് ചെയ്താൽ ആ മണിയറയിൽ വലിയ രണ്ട് കേബിനും വിറ്റ് ചെയ്യണം എന്ന് മാത്രമല്ല തന്റെ മണിയറയുടെ ആദ്യ ദിവസത്തിൽ തന്റെ ഭർത്താവും ഭാര്യയും ബന്ധപ്പെടുമ്പോ അന്ന് ചടക്കം പൊട്ടിക്കുന്ന മക്കൾ വരെ ലോകത്ത് വളർന്നു വരികയാണ് എന്തിനാണ് നല്ല ഒരു കേബിൻ എന്റെ റൂമിൽ വിറ്റ് ചെയ്തത് ഞാൻ എന്റെ ഭാര്യയുമായി സല്ലപിച്ചിരിക്കുന്ന സമയം ഞങ്ങളുടെ വർത്തമാനം ശ്രവിക്കാതിരിക്കാൻ നല്ല മ്യൂസിക്കുകളെ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷം തന്റെ മണിയറയിൽ മുഴങ്ങി കേൾക്കാൻ അവർ വേണ്ടാത്ത ശബ്ദ മ്യൂസിക്കുകൾ ഉണ്ടാക്കുകയാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു നിങ്ങൾക്ക് ശൈത്താനെ അകറ്റി നിർത്താൻ അള്ളാഹുവിന്റെ പേരുച്ചരിച്ച് ബന്ധപ്പെടണമെന്ന് പറയുമ്പോ ആ ശൈത്താനെ വിളിച്ച് മ്യൂസിക്കുകളെ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ ഒരു ഭർത്താവ് ഭാര്യയെ ബന്ധപ്പെട്ടാൽ അതിൽ നമുക്ക് മക്കളെ വിരിക്കപ്പെടുകയാണെങ്കിൽ അത് ശൈത്താന്റെ ആശീർവാദമുള്ള മക്കളല്ലയോ ഈ മക്കൾ നമുക്ക് കണ്ണ് കുളിർമയുള്ള മക്കളാണോ രക്ഷിതാക്കളെ ഇന്ന് അങ്ങനെയാണ് ഏതൊരു ചെറുപ്പക്കാരന്റെ മണിയറയും ശബ്ദ മ്യൂസിക്കുകളെ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിൽ ശൈത്താനെ വിളിച്ചു വരുത്തുകയാണ് ഇത് ശൈത്താൻ അകറ്റി നിർത്താനുള്ള മാർഗം മാറ്റിവെക്കുകയാണ് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിന്റെ പേരുച്ചരിച്ച് ബന്ധപ്പെടുകയാണ് നിങ്ങളെ സ്കലന സമയത്ത് ഒരാളെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യമെന്താണോ ആ മാനസിക സംതൃപ്തി എത്രത്തോളമാണോ ആ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തയുടെ ശക്തി എത്രത്തോളമാണോ അതുപോലും നിങ്ങളെ മക്കളിൽ പ്രതിഫലിക്കുമെന്നല്ലേ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ളത് ആ സമയത്ത് നിങ്ങൾ കണ്ടോ ഏതെങ്കിലും സിനിമ ഗാനം ആലപിക്കുന്ന ശബ്ദം കേട്ടാൽ ഏതെങ്കിലും വേണ്ടാത്ത ശബ്ദ മ്യൂസിക്കുകൾ കേട്ടാൽ ആ മ്യൂസിക്കിന്റെ ലഹരിയിലാണ് നിങ്ങളെ ജീവിതമെങ്കിൽ അതിലുണ്ടാകുന്ന മക്കൾ നന്നാവുകയില്ല അതുകൊണ്ട് ആ റബ്ബിന്റെ പേരുച്ചരിച്ച് ബന്ധപ്പെടാൻ ഇതൊരു വലിയ പുണ്യമായി കൽപ്പിക്കാനുള്ള കാരണവും അതാണ് മാത്രമല്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് നിങ്ങൾ നിങ്ങളെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിൽ വരെ റബ്ബ് നിങ്ങൾക്ക് വലിയ പുണ്യം നൽകുകയാണ് കൂലി നൽകുകയാണ് സഹാബത്ത് ചോദിച്ചു നബിയേ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ വൈകാരിക ശമനത്തിന് വേണ്ടി ഞങ്ങളെ ഭാര്യയെ സമീപിക്കുന്നതിൽ ഞങ്ങൾക്ക് കൂലിയുണ്ടെന്നാണോ അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി പ്രിയപ്പെട്ട സഹാബ
അത് നിങ്ങൾ വേണ്ടാത്ത ഒരു ഹറാമായ കാര്യത്തിലാണെങ്കിൽ അത് നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുന്ന കാര്യമല്ലയോ. അതുകൊണ്ട് അനുവദിക്കപ്പെട്ട മേഖലയിലായാൽ അതിൽ റബ്ബ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുകയാൽ. ഖാല റസൂലുള്ളാഹി, നന്മയുടെ തുടക്കമായി റബ്ബ് തആല വിശേഷിപ്പിക്കുകയാണ്. എന്നിട്ടും പറയുകയാണ്, ഓരോ ഗർഭിണിയാകുന്ന ഉമ്മക്കും നല്ല നല്ല പ്രോത്സാഹനമാണ്.